ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഐഫോണിന് ഡാറ്റ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന. ഒരുപാട് പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ അതിൻ്റെ താഴെ കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു സംശയങ്ങൾ ചോദിച്ചത്, എങ്ങനെയാണ് ഈ ഒരു പെൻഡ്രൈവിലെ വീഡിയോ ഐഫോണിൽ കാണാൻ പറ്റുമെന്നുള്ളത്. മുന്നേ നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ ട്രാൻസ്ഫർ ചെയ്ത ഡാറ്റാസുകൾ നമുക്ക് ഫോണിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെങ്ങനെയാണോ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലും കണക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് പെൻഡ്രൈവിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഫോണിൽ കോപ്പി ചെയ്യാതെ തന്നെ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. മൂവീസൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ കാണാം. ഇനി നമുക്ക് ഐഫോണിലേക്ക് കോപ്പി ചെയ്യാൻ ചെയ്യാം, ഗാലറിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യാം. ഇനി വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അതിൽ ഷെയർ ഓപ്ഷനിൽ വരുന്നുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ എങ്ങനെയാണോ പെൻഡ്രൈവ് ഉപയോഗിച്ച് നമ്മൾ ബാക്കിയുള്ള ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഐഫോണിൽ ചെയ്യാൻ പറ്റും. ഇതിന് പവർ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പവറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു OTG വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മൗസും കീബോർഡ് വരെ കണക്ട് ചെയ്യാൻ പറ്റും ഐഫോണിൽ. നമ്മുടെ ടച്ചൊക്കെ കംപ്ലൈൻ്റ് ആയ സമയത്ത് മൗസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടും ഈ ഒരു OTG ഉപയോഗിക്കാം. ഇനി എന്ന് പറയുന്നത് മറ്റൊരു കാര്യം, ഞാൻ ഇന്നലെ കാണിച്ചിരുന്നത് മെമ്മറി പെൻഡ്രൈവ് ആയിരുന്നു. നമ്മൾ കാർഡ് റീഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. മെമ്മറി കാർഡ് ഇടുന്ന ഒരു പെൻഡ്രൈവ് പോലത്തെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും ഇതുപോലുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കാർഡ് റീഡർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്നവരുണ്ടാവും, എങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം അതുകൊണ്ടാണ്. മെമ്മറി കാർഡ് പെൻഡ്രൈവ് പോലെ തന്നെ മെമ്മറി ഇടുന്ന ഒരു കാർഡ് റീഡർ എന്ന് പറയുന്ന സാധനം കിട്ടും. അതിൽ മെമ്മറി കാർഡ്, സാധാ മെമ്മറി കാർഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കണക്ട് ചെയ്താലും മെമ്മറിയിലേക്ക് നമുക്ക് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും കോപ്പി ചെയ്യാൻ പറ്റും. എന്താണ് പ്രശ്നം എന്ന് പറയാൻ, നല്ല സ്പീഡുള്ള മെമ്മറി, നമ്മൾ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം ഐഫോണിലെ വീഡിയോ ഒക്കെ വളരെ ക്വാളിറ്റി കൂടുതലായിരിക്കും, ഫോട്ടോസൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് നല്ല സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നല്ല മെമ്മറി കാർഡ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല കമ്പനിയുടെ റീഡർ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഈ ഒരു മെമ്മറിയിലേക്ക്.